السلام عليكم ورحمة الله وبركاته، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن مدنم 230. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق، إنهم فتية آمنوا بربهم وزدناهم هدى. صدق الله العظيم. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രമാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുവാക്കളുടെ മഹാത്മ്യതയെക്കുറിച്ചും അവർക്ക് പരിശുദ്ധമായ ഇസ്ലാം നൽകുന്ന സ്ഥാനത്തെക്കുറിച്ചും ഇന്നലെ നാം പ്രതിപാദിച്ചു. വസിദിനാഹും ഹുദ എന്ന ആ വാക്യം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവർക്ക് നാം സന്മാർഗബോധം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ ഇന്നഹും ഫിത്യത്തും മാമനോ ബി റബ്ബിഹിം, യുവാക്കളായ ആളുകൾ യുവത്വത്തിൻ്റെ ആ പ്രസരിപ്പിൽ അവർ ദേഹേച്ഛകൾക്കനുസരിച്ചിട്ടുള്ള ജീവിതമൊന്നുമല്ല നയിച്ചത്. യഥാർത്ഥത്തിൽ അക്രമകാരിയായ രാജാവിൻ്റെ മുമ്പിൽ രക്ഷിതാവ് ഞങ്ങളുടെ രക്ഷിതാവ്, റബ്ബുന റബ്ബുസ് സമാവാത്തി വൽ അർള്, ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു ആണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ചപ്പോൾ അള്ളാഹു പറയുന്നു, വസിദിനാഹും ഹുദാ, അവർക്ക് നാം സന്മാർഗം അധികരിപ്പിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു പറയുകയാണ്, യസ്സർനാഹും ലിൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു എല്ലാ ഒരുക്കങ്ങളും നാം അവ എളുപ്പവും അവർക്ക് നാം ചെയ്തു കൊടുത്തു. അഥവാ മിനൽ ഇൻഖിത്താഇ ഇലല്ലാഹി തആല വ മുബാഅദത്തിൻ നാസ്, അള്ളാഹുവിലേക്ക് ഇബാദത്തിൽ മുഴുകി ജീവിക്കുവാനും ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും, വസ്സുഹുദി ഫിദ്ദുന്യ, ഐഹിക ലോകത്തിൻ്റെ പളപളപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന്, ഐഹിക ലോകത്തോടുള്ള ആഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലും ഇബാദത്തിലും മുഴുകുവാനുള്ള ഒരു കഴിവ്, ഒരു തൗഫീക്ക് അള്ളാഹു തആല അവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ്. വഹാദിഹി സിയാദത്തും അലൽ ഈമാൻ, ഇതാണ് വസിദിനാഹും ഹുദാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവർക്ക് ഉള്ള ആ വിശ്വാസത്തിനേക്കാൾ വലിയ ഒരു വർദ്ധനവ് ആ വിശ്വാസത്തിൽ അള്ളാഹു തആല അവർക്ക് കൊടുക്കുകയാണ്. അള്ളാഹു പറഞ്ഞല്ലേ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, എന്തൊരു വിഷയത്തിന് വേണ്ടി നാം ത്യാഗത്തിന് ഒരുങ്ങുന്നുവോ, സമരത്തിന് ഒരുങ്ങുന്നുവോ, പ്രയാസങ്ങൾ പെടുവാൻ ഒരുങ്ങുന്നുവോ, അഥവാ ഏതൊരു വിഷയത്തിന് വേണ്ടിയുള്ള സന്നാഹത്തിന് തയ്യാറാകുന്നുവോ, അതിന് അള്ളാഹു തആല ഒരുപാട് ഒരുപാട് വഴികൾ അള്ളാഹു തുറന്നുകൊടുത്ത് അവൻ്റെ ഉദ്ദേശം പൂർണ്ണമാക്കുകയും പരിശുദ്ധമായ വിശ്വാസപരമായ കാര്യത്തിലാണ് അവൻ്റെ ജുഹുദ്, അവൻ്റെ പരിശ്രമവും അവൻ്റെ ത്യാഗവുമെങ്കിൽ അള്ളാഹു തആല പരിശുദ്ധ ഈമാനിൻ്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാണല്ലോ. സാദുഹും ഹുദാ ബി കൽബി റാഇ ഹീന തറദൂഹു വറസമൂഹു മഖാഫത അൻ യംബഹ അലൈഹിം വയുനബ്ബിഹ ബിഹിം, അവരോടൊപ്പം ഉണ്ടായിരുന്ന നായ, ആ പരിശുദ്ധമായ ഖുർആനു ഷരീഫിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു നായ, അതിന് വളരെ അധികം ബഹുമാനമുണ്ട്. സ്വർഗത്തിൽ കടക്കുന്ന നായയാണത്. സാധാരണ ഒരു പ്രാവശ്യം തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകൽ നിർബന്ധമായ മുഖല്ലായ കഠിനമായ നജസ്സുള്ള ആ നായ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആനു ഷരീഫിൽ 4 തവണ അള്ളാഹു തആല ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആ നായ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് ആകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുകയും അവരോടൊപ്പം അവർക്ക് കാവൽ കിടക്കുകയും ചെയ്ത ആ ഒരു കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നായക്കുള്ള പദവിയും അള്ളാഹു തആല ഉയർത്തുകയാണ്. എത്രത്തോളം മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്ന ഇമാം ഖുർത്തബി രേഖപ്പെടുത്തുകയാണ്, സാദഹും ഹുദം ബി കൽബി റാഇ ഹീന തറദൂഹു വറജമൂഹു മഖാഫത അൻ യംബഹ അലൈഹിം വയുനബ്ബിഹ ബിഹിം, അവരോടൊപ്പം ആ കൂടിയ ആ നായയെ അവരാട്ടി ഓടിക്കുകയാണ്. ആ ഗുഹാമുഖത്തെങ്ങാനും കിടന്നുകൊണ്ട് ആ നായ കുറച്ച് ആളുകളെ അറിയിക്കുകയോ, അതല്ലെങ്കിൽ ആ നായ നിമിത്തം മറ്റുള്ള ആളുകൾ ഇവരെക്കുറിച്ച് വിവരം കിട്ടുമോ എന്ന് പേടി ഭയപ്പെട്ടുകൊണ്ട് ആ നായയെ അവർ ഓടിച്ചപ്പോൾ ഫറഫഅൽ ഖൽബു യദൈഹി ഇലസ്സമാഇ കദ്ദാഇ ഫഅന്തഖഹു അല്ലാഹു തആല, ആ നായ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി ഒരു ദുആ ചെയ്യുന്ന ഒരാളെപ്പോലെ ആ നായ ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അത് പറയുകയാണ്, ഖാല യാ ഖൗമി ലിമ തറദൂദനി,
ആ നായ അസ്ഹാബുൽ കൂഫിനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എന്നെ ആട്ടി ഓടിക്കുന്നത്? ലിമതർജുമൂനനി, എന്തിനാണ് നിങ്ങൾ എന്നെ എറിഞ്ഞോടിക്കുന്നത്? ലിമതഗ്ലിബൂനനി, എന്തിനാണ് എന്നെ നിങ്ങൾ അടിക്കുന്നത്? ഫവല്ലാഹി ലഖദ് അറഫ്തുല്ലാഹ ഖബല അൻ തഅരിഫൂഹു ബിഅർബഈന സന. നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന് 40 വർഷം മുമ്പ് ഞാൻ പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആ നായ അവരോട് പറഞ്ഞപ്പോൾ ഫസാദഹുമുല്ലാഹു ബിദാലിക ഹുദാ, അവർക്കുണ്ടായിരുന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. ആ നായയുടെ ആ പ്രവർത്തനം കാരണം, ആ നായയുടെ സംസാരം നിമിത്തം അവർക്കുള്ള ഹിദായത്തിനെ അള്ളാഹു തആല അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സാലിഹീങ്ങളായ ആളുകൾ, അവരോടൊപ്പമുള്ള ജീവിതം, അത് വളരെ മഹത്വം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഈ നായക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെയും അതിൻ്റെ നാമം പറയുവാനുള്ള ഒരു ചാൻസ് അള്ളാഹു തആല കൊടുക്കുകയും നാളെ സ്വർഗലോകത്ത് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അനുവാദം ആ നായക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് തഫ്സീറുകളിൽ അള്ളാഹു മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പമുള്ള സഹവാസം അത് ഈമാനിനെ വർദ്ധിപ്പിക്കുവാൻ കാരണമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഒരു അറബിയായ മനുഷ്യൻ പറഞ്ഞു, യാ മുഹമ്മദ് അർറജുലു യുഹിബ്ബുൽ ഖൗം വലമ്മാ യൽഹഖും ബിഹിം. അറബികളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് സംബോധനം ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാലും ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വിളിച്ചുകൊണ്ട് സഹാബികളൊന്നും സംസാരിക്കാറില്ല. ആ അറബി, അയാൾ കാട്ടിൽ താമസിക്കുന്ന ബധുവായ മനുഷ്യനാണ്, അയാൾക്കറിയില്ലല്ലോ ആളുകളുടെ സംസ്കാരം. അയാൾ പറയുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അർറജുലു യുഹിബ്ബുൽ ഖൗമ വലമ്മാ യൽഹഖു ബിഹിം. ഒരു മനുഷ്യൻ ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ആ സമൂഹം ചെയ്യുന്നത് പോലെ ചെയ്യുവാനുള്ള ഒരു കഴിവ് ഈ ആൾക്ക് ഇല്ലതാനും. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ആരെയാണ് സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും. ഐ യുഹ്ശറു മഅ മഹബൂബിഹി വയകൂനു റഫീഖൻ ലിമത്ലൂബിഹി. ആ മനുഷ്യൻ ആരെയാണ് സ്നേഹിക്കുന്നത് അവരെ ഒരുമിച്ച് കൂടുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഈ സ്നേഹിക്കുന്ന വ്യക്തിയെയും അഥവാ മോമിനീങ്ങളെയും സ്വാലിഹീങ്ങളെയും ഒരു മനുഷ്യൻ സ്നേഹിക്കുന്ന പക്ഷം ആ മോമിനീങ്ങളും സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു തൗഫീഖും ഈ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുകയുണ്ടായി. മാത്രമല്ല, സ്വാലിഹീങ്ങളായ ആളുകളോടുള്ള സഹവാസം, മഹത്തുക്കളായ മഹാന്മാർ പറയുകയാണ്, ദവാഉൽ ഖുലൂബി ഖംസതു അഷിയാ, ഹൃദയ രോഗങ്ങൾക്കുള്ള ചികിത്സ അത് 5 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുരിൻ, അർത്ഥം ആലോചിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം. ഖിയാമുൽ ലൈൽ, രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം. വത്തവറുഉ ഇൻദ സഹർ, പാതിരാ നേരത്ത് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഐ അദ്ദുആഉ ആഹിറല്ലയിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ചവനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. അതും ഒമുജാലസത്തു സ്വാലിഹീന, മഹാന്മാരായ സ്വാലിഹീങ്ങളോടൊപ്പമുള്ള സഹവാസവും. വഹില ഉൽ ബത്തിനി, വയറിനെ വളരെ കൂടുതൽ നടക്കാതെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ജീവിതവും. ഈ കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ശമനമാണെന്ന് മഹത്തുക്കളായ സാലിഹ്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, സാലിഹ്യങ്ങളോടുള്ള സഹവാസം നിമിത്തം, അവരെ സ്നേഹിക്കുക നിമിത്തം നായയെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ചതായി സൂറത്തുൽ കഹഫിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ സാലിഹ്യങ്ങളെ സ്നേഹിക്കുവാനും അവർ പോകുന്ന സ്വർഗലോകത്തേക്ക് പോകുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.